കന്യാസ്ത്രീയെ ബലാത്സംഗം ചെയ്യുന്ന കേസിൽ ജലന്ധർ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ കുറ്റവിമുക്തൻ. കന്യാസ്ത്രീയുടെ പരാതി തള്ളിയ കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതി ഫ്രാങ്കോ മുളയ്ക്കലിനെ വെറുതെ വിട്ടു. ദൈവത്തിന് സ്തുതിയെന്നായിരുന്നു വിധിയോടുള്ള ഫ്രാങ്കോ മുളയ്ക്കലിൻ്റെ പ്രതികരണം. ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിലെ അത്ഭുതകരമായ വിധിയെന്ന് വിമർശിച്ച അന്വേഷണ ഉദ്യോഗസ്ഥനായ കോട്ടയം മുൻ എസ് പി ഹരിശങ്കർ അപ്പീൽ പോകണമെന്നും അറിയിച്ചു. ബലാത്സംഗ പരാതിയിൽ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെ വെറുതെ വിടുന്നു. ഒറ്റ വരിയായിരുന്നു കോടതിയുടെ വിധി. 11 മണിക്ക് കോടതി ചേർന്ന മിനിറ്റുകൾക്കുള്ളിൽ ജി ഗോപകുമാർ വിധി പറഞ്ഞു. സന്തോഷം കൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അഭിഭാഷകരെ കെട്ടിപ്പിടിച്ച ഫ്രാങ്കോ മുളയ്ക്കൽ കോടതിയിൽ നിന്ന് പുറത്തേക്ക്. കേസന്വേഷണത്തിന് നേതൃത്വം നൽകിയ കോട്ടയം മുൻ എസ് പി ഹരിശങ്കർ കോടതി വിധിയെ രൂക്ഷമായാണ് വിമർശിച്ചത്. ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിലെ അത്ഭുതകരമായ വിധിയാണിത്. വിധി അംഗീകരിക്കില്ലെന്നും അപ്പീൽ നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു. വളരെ വളരെ നിർഭാഗ്യകരമായിട്ടുള്ള ഒരു വിധിയാണ്. സുപ്രീം കോടതിയും ഹൈക്കോടതിയും തന്നെ ഒരു റേപ്പ് കേസിനെ അനലൈസ് ചെയ്യുമ്പോൾ എന്തൊക്കെ മാനദണ്ഡങ്ങളാണ് പാലിക്കേണ്ടതെന്ന് വ്യക്തമായിട്ടുള്ള വിധിന്യായങ്ങൾ നിലനിൽക്കുകയും കൂടി ചെയ്യുന്ന സാഹചര്യത്തിൽ ആണ് ഈ ജഡ്ജ്മെൻറ്റിനെ നമ്മൾ നോക്കിക്കാണുന്നത്. വളരെ ഞെട്ടലോടെ ഞങ്ങൾ ഈ മൊഴി ഈ വിധിയെ നോക്കിക്കാണുന്നു. ഇത്തരം ആളുകൾ ആജീവനാന്തകാലം നിശബ്ദരായിരിക്കണമെന്നാണ് നമ്മൾ ഈ വിധിയിലൂടെ പറയുന്നതെങ്കിൽ അത് സമൂഹത്തിന് തന്നെ കൊടുക്കുന്ന ഒരു തെറ്റായ സന്ദേശമായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റാത്ത വിധിയാണ്. തീർച്ചയായിട്ടും അപ്പീൽ പോവും. പബ്ലിക് പ്രോസിക്യൂട്ടർ ജിതേഷ് ബാബുവും അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന DYSP കെ സുഭാഷും ഞെട്ടലോടെയാണ് വിധിയെ സ്വീകരിച്ചത്. കോടതി കണ്ടെത്തിയത് എന്ത് കാര്യങ്ങളാണ് കണ്ടെത്തിയെന്നുള്ളത്, ഏത് ഘടകങ്ങളാണ് കണ്ടെത്തിയെന്നുള്ളത് ജഡ്ജ്മെന്റ് കിട്ടിയതിന് ശേഷം മാത്രമേ. ഒരു സാക്ഷി പോലും പ്രോസിക്യൂഷൻ എതിരായിട്ട് പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ് ഈ വിധി വന്നതെന്ന് പഠിച്ചിട്ട് പറയാനാണ്. ഒരിക്കലും ഇങ്ങനെ ഒരു വിധി പ്രതീക്ഷിച്ചില്ല. കോടതി വിധിയെ ജലന്ധർ രൂപത സ്വാഗതം ചെയ്തു. ബിഷപ്പിനൊപ്പം നിന്നവർക്ക് നന്ദി അറിയിക്കുന്നുവെന്ന് വാർത്താക്കുറിപ്പിൽ രൂപത പ്രതികരിച്ചു. കോടതി വിധി വന്ന് മിനിറ്റുകൾക്കുള്ളിലായിരുന്നു ജലന്ധർ രൂപതയുടെ വാർത്താക്കുറിപ്പ്. കുറവലങ്ങാട്ടെ മഠത്തിൽ 2014 മുതൽ 2016 വരെ 13 തവണ പീഡിപ്പിച്ചെന്നായിരുന്നു കന്യാസ്ത്രീയുടെ പരാതി. പൊതുസമൂഹം ഏറെ ചർച്ച ചെയ്ത കേസിലാണ് ഉന്നതനായ പ്രതിയെ കീഴ്ക്കോടതി വെറുതെ വിടുന്നത്. കേസിൻ്റെ ഭാവി ഇനി എന്ത് എന്ന ചോദ്യമാണ് ഇതോടെ ഉയരുന്നത്. ഇമ്മാനുവൽ തോമസിനൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18, കോട്ടയം. കന്യാസ്ത്രീയുടെ മൊഴി പോലും വിശ്വസിക്കാത്തതിനാലാണ് കോടതിയിൽ നിന്നും അനുകൂല വിധി ഉണ്ടായതെന്നാണ് പ്രതിഭാഗത്തിൻ്റെ വാദം. സിസ്റ്റർ അനുപമയുമായി മാധ്യമപ്രവർത്തകർ നടത്തിയ അഭിമുഖം കേസിൽ നിർണായകമായെന്നും പ്രതിഭാഗം പറയുന്നു. അപ്പീൽ പോകുമെന്ന് അന്വേഷണ സംഘം അറിയിച്ചതോടെ ഫ്രാങ്കോ മുളയ്ക്കൽ കേസിൽ നിയമപോരാട്ടം തുടരുമെന്ന് ഉറപ്പായി. ഏറെ കോളക്കം സൃഷ്ടിച്ച കേസിൽ ഫ്രാങ്കോ മുളയ്ക്കലിനെ പോലെ ഉന്നതനായ ഒരു പ്രതിയെ എന്തുകൊണ്ട് കോടതി വെറുതെ വിട്ടു? പൊതുസമൂഹത്തിൽ നിന്നുയരുന്ന പ്രധാന ചോദ്യം ഇതാണ്. അതിന് പ്രതിഭാഗം നിരത്തുന്ന വാദങ്ങൾ ഇതാണ്. കന്യാസ്ത്രീയുടെ മൊഴി പോലും കോടതി വിശ്വസിച്ചില്ല. രേഖകളെല്ലാം കെട്ടിച്ചമച്ചതാണെന്ന് തെളിയിക്കാനായി. പ്രോസിക്യൂഷന് എതിരായ ഒരുപാട് ഘടകങ്ങൾ ഈ കേസിലുണ്ട്. പ്രോസിക്യൂഷൻ രേഖകൾ തിരുത്തിയിട്ടുണ്ട്, അത് തെളിഞ്ഞു. മെഡിക്കൽ കോളേജിലെ ചില റെക്കോർഡുകൾ തിരുത്തി, അതിൻ്റെ ഒറിജിനൽ റെക്കോർഡ് പ്രതിഭാഗം വിളിച്ചു വരുത്തിയപ്പോൾ ആ പ്രോസിക്യൂഷൻ റെക്കോർഡുകളിലൊക്കെ ബലാത്സംഗം ഉണ്ടെന്ന് കാണിക്കുന്ന രേഖകളിലൊക്കെ തിരുത്തലുള്ളതായിട്ട് കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. കന്യാസ്ത്രീക്കൊപ്പം നിന്ന സിസ്റ്റർ അനുപമയുടെ ടെലിവിഷൻ ഇന്റർവ്യൂ നിർണായകമായി എന്ന് പ്രതിഭാഗം അവകാശപ്പെടുന്നു. കന്യാസ്ത്രീക്കെതിരെ ബിഷപ്പ് സഭാതലത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. ഇതിനുശേഷമാണ് കന്യാസ്ത്രീ പരാതി നൽകിയത്. ഇത് തെളിയിക്കാൻ അഭിമുഖം ഉപകാരപ്പെട്ടു. ആ ഇന്റർവ്യൂവിൽ അനുപമ പറയുന്നുണ്ട്, ഈ കേസൊക്കെ വന്ന ശേഷമാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞത്. കീഴ്ക്കോടതിയിൽ നിന്ന് തന്നെ കുറ്റവിമുക്തനാക്കിയത് ഫ്രാങ്കോ മുളയ്ക്കലിന് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. നേരിട്ടുള്ള തെളിവുകളുടെ അഭാവം ഏറെ ഉണ്ടായിരുന്ന കേസിൽ സാഹചര്യ തെളിവുകളാണ് പ്രോസിക്യൂഷൻ പ്രധാനമായും ആയുധമാക്കിയത്. അപ്പീൽ പോകുമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയതോടെ കേസിൽ നിയമപോരാട്ടം തുടരുമെന്നുറപ്പായി. ജി ശ്രീജിത്ത്, ന്യൂസ് 18, കോട്ടയം. പോരാട്ടം തുടരുമെന്ന് കുറുവിലങ്ങാട് മഠത്തിലെ കന്യാസ്ത്രീകൾ. വിശ്വസിക്കാനാകാത്ത വിധിയാണിത്. കോടതി പണവും സ്വാധീനവുമാണ് കേസെട്ട് വിരിക്കാൻ കാരണമെന്നും സിസ്റ്റർ അനുപമ പറഞ്ഞു. ഞങ്ങളുടെ സിസ്റ്ററിന് നീതി കിട്ടും വരെ ഞങ്ങൾ ഈ പോരാട്ടം തുടരും. ഞങ്ങളിപ്പോൾ ഒന്നും ആശങ്കപ്പെടുന്നില്ല. ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, ഞങ്ങളുടെ സിസ്റ്ററിന് നീതി കിട്ടും വരെ, തീർച്ചയായിട്ടും ഞങ്ങൾ മരിക്കേണ്ടി വന്നാലും ഞങ്ങളുടെ സിസ്റ്ററിന് നീതി കിട്ടുന്നത് വരെ ഞങ്ങൾ പോരാടും. കോടതിയുടെ വിധിപ്പകർപ്പ് പുറത്തു വരുമ്പോഴാകും എന്തുകൊണ്ടാണ് ഫ്രാങ്കോ മുളയ്ക്കലിനെ വെറുതെ വിട്ടു എന്നടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരിക. വിവരങ്ങളുമായി ജി ശ്രീജിത്താണ് ചേരുന്നത്. ശ്രീജിത്തെ, ഇപ്പോഴും ഒറ്റവരി ഉത്തരവാണ് കോടതിയിൽ നിന്ന് ഉണ്ടായത്.
പ്രതിഭാഗത്തിന്റെ വക്കീൽ പറയുന്നതിനപ്പുറത്തേക്ക് ഏതെങ്കിലും വിവരങ്ങളുണ്ടോ? എന്താവും ഈ കേസിലെ വിവരങ്ങളെന്ന് തീർച്ചയായും വിധി പകർപ്പാണ് ഇനി പ്രധാനം. ബാക്കിയുള്ളതെല്ലാം ഊഹാപോഹങ്ങളാണ്. പ്രതിഭാഗം പല അവകാശവാദങ്ങളും ഉന്നയിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ വരുന്ന വിധി തന്നെ, വിധിയുടെ അന്തിമ രൂപം തന്നെ ആയിരിക്കും ഇതിൽ നിർണായകമാവുക. സ്വാഭാവികമായും പ്രോസിക്യൂഷൻ ഇത് ബലാത്സംഗം തെളിയിക്കുന്നതിൽ അല്ലെങ്കിൽ ഈ കുറ്റങ്ങളൊക്കെ തെളിയിപ്പിക്കുന്നതിൽ കൃത്യമായി പരാജയപ്പെട്ടു എന്ന് തന്നെയായിരിക്കും സ്വാഭാവികമായും കോടതി പറയുക. പക്ഷേ അത് ഇത്രത്തോളം വലിയൊരു കേസിൽ, പ്രത്യേകിച്ച് ബലാത്സംഗം പോലെയുള്ള ഒരു കേസിൽ, തനിക്ക് കീഴിലെ ഒരു ഇരയായ കന്യാസ്ത്രീ കൊടുത്ത കേസിൽ കോടതി വളരെ പെട്ടെന്ന് എന്തുകൊണ്ട് ഒരു പ്രതിയെ വെറുതെ വിടുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യം അവിടെ ഉയരും. അതിന് കൃത്യമായ മറുപടി ഈ വിധിപ്പകർപ്പിൽ ഉണ്ടാകുമോ എന്നത് തന്നെയാണ് തീർച്ചയായും അറിയാനുള്ളത്. സ്വാഭാവികമായും ഇത് പഠിച്ച ശേഷമായിരിക്കും അപ്പീൽ അടക്കമുള്ള നടപടികളിലേക്കും പോകുക. പ്രോസിക്യൂഷൻ ഇപ്പോഴും ആത്മവിശ്വാസത്തിലാണ്. നേരത്തെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ഹരിശങ്കറൊക്കെ പ്രതികരിച്ചതുപോലെ തന്നെ ആവശ്യമായ തെളിവുകളുണ്ട്, കോടതിയിൽ അത് കൃത്യമായി അവതരിപ്പിക്കാനും സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്ഭുതകരമായ വിധി എന്നാണ് പറയുന്നത്. കീഴ്ക്കോടതിയിൽ നിന്ന് തന്നെ ഒരു പ്രതി ഇത്തരത്തിലൊരു ബലാത്സംഗ കേസിൽ ഒരു ഉന്നതൻ പുറത്തേക്ക് പോകുന്നത് തീർച്ചയായും വളരെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും കോടതിയുടെ വിധി പകർപ്പ് രണ്ടരയോടുകൂടി പുറത്തു വിടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതിൽ ഇക്കാര്യങ്ങളെല്ലാം ഉണ്ടാകുമോ എന്നുള്ളത് തീർച്ചയായും കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. പ്രതിഭാഗവും ഒപ്പം തന്നെ പ്രോസിക്യൂഷനും ഒക്കെ ഈ വിധി പകർപ്പിനായി കാത്തിരിക്കുകയുമാണ്. കിരൺ, ശ്രീജിത്ത് എന്തായാലും ഈ വിഷയത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ നമ്മളോട് ആദ്യം പ്രതികരിച്ചിരുന്നു ഇതിന് അപ്പീൽ പോകണം എന്ന്. അപ്പീൽ പോകും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പല്ലേ? തീർച്ചയായും അങ്ങനെ വേണം കരുതാൻ. പക്ഷേ സർക്കാരിൻ്റെ കൂടി അഭിപ്രായം തീർച്ചയായും ഇക്കാര്യത്തിൽ മാനിക്കും. പ്രോസിക്യൂഷനാണ് ഈ കേസ് വാദിച്ചത്. എന്തായാലും അപ്പീൽ പോകുമെന്ന് ഇരയായ കന്യാസ്ത്രീക്കൊപ്പമുള്ള കന്യാസ്ത്രീകളും പ്രഖ്യാപിച്ചു കഴിഞ്ഞ ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ മേൽ നടപടികൾ ഉണ്ടാകും. സ്വാഭാവികമായും ഹൈക്കോടതിയിൽ ഈ കീഴ്ക്കോടതി വിധിക്കെതിരെ പോകും. അവിടെ നിന്ന് സ്റ്റേ നേടാനും ഒരുപക്ഷെ വിചാരണ നേരിടണം, കൂടുതൽ വിചാരണ നേരിടണം എന്ന ആവശ്യം മുന്നോട്ട് വെക്കാനുമായിരിക്കും പ്രോസിക്യൂഷൻ ഭാഗം തീർച്ചയായും ആഗ്രഹിക്കുക. അതിനനുസരിച്ചുള്ള നീക്കങ്ങളായിരിക്കും അവർ മുന്നോട്ട് നൽകുക. നമുക്കറിയാം നേരിട്ടുള്ള തെളിവുകൾ, ബലാത്സംഗം പെട്ടെന്ന് നടന്ന ഒരു ബലാത്സംഗത്തിൻ്റെതായി ഒരുപക്ഷെ ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന തെളിവുകളൊന്നും ഈ കേസിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ സാഹചര്യ തെളിവുകൾ അടക്കമുള്ളവ മുന്നോട്ട് വെച്ചാണ് ഈ കേസിൽ പ്രോസിക്യൂഷൻ മുന്നോട്ട് പോയത്. തീർച്ചയായും അതിലിപ്പോഴും ആത്മവിശ്വാസമുണ്ട് എന്ന് തന്നെയാണ് അഡ്വക്കേറ്റ് ജിതേഷ് ബാബു അടക്കമുള്ള പ്രോസിക്യൂട്ടർ പ്രതികരിച്ചത്. ശരി, ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും നിയമ പോരാട്ടം തുടരും എന്നുള്ള സൂചന തന്നെയാണ് ലഭിക്കുന്നത്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിധിയാണ് കോടതിയിൽ നിന്നുണ്ടായതെന്ന് ലൂസി കളപ്പുര. വിധിക്കെതിരെ സർക്കാർ ഹൈക്കോടതിയെ സമീപിക്കണം. പീഡനത്തിനിരയായ കന്യാസ്ത്രീയോടൊപ്പം പോരാട്ടം ഇനിയും തുടരുമെന്നും ലൂസി കളപ്പുര പ്രതികരിച്ചു. നടിയെ ആക്രമിച്ച കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനെ അപായപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയ നടൻ ദിലീപിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി വിധി അല്പസമയത്തിനകം. ദിലീപിനെ കൂടാതെ സഹോദരൻ അനൂപ്, ബന്ധുക്കളായ സൂരജ്, അപ്പു, ദിലീപിന്റെ സുഹൃത്ത് ബൈജു എന്നിവരും മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്. ഇന്നലെ ദിലീപിന്റെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ മൊബൈൽ ഫോണുകളും ഹാർഡ് ഡിസ്കും അന്വേഷണ സംഘം പിടിച്ചെടുത്തിരുന്നു. ഇതു സംബന്ധിച്ച റിപ്പോർട്ടും ജാമ്യവിധിയിൽ നിർണായകമാകും. വിവരങ്ങളുമായി ഡാനി പോളാണ് ചേരുന്നത്. ഡാനി, 1:30 തന്നെയല്ലേ കോടതി ഈ വിഷയം പരിഗണിക്കുക? ഇന്നിനി ഏതെങ്കിലും തരത്തിൽ വാദം ഉയരാൻ സാധ്യതയുണ്ടോ? 1:30 പരിഗണിക്കുക. ഇതിൽ പ്രധാനമായും തന്നെയും ഈ കേസിന്റെ വിധി ഇന്ന് ഉണ്ടാകുമെന്നുള്ളൊരു സൂചനകൾ തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ആദ്യഘട്ടത്തിൽ മറ്റ് വാദമുഖങ്ങൾ, അതായത് ഇന്ന് ക്രൈംബ്രാഞ്ച് ഉയർത്തുന്ന വാദങ്ങൾ ഉണ്ടാകും സ്വാഭാവികമായും. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പരിശോധനകൾ വീട്ടിലുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്രൈംബ്രാഞ്ച് സമർപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഈ കേസിലെ നിർണായകം തന്നെയാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഇതിൽ പ്രധാനപ്പെട്ട മൊഴികൾ നൽകിയ ബാലചന്ദ്രകുമാറിന്റെ രഹസ്യമൊഴി, അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ കുറച്ചുകൂടി വ്യക്തത ആവശ്യപ്പെടാനുള്ളൊരു സാധ്യത ഇതിൽ പ്രതിഭാഗം ആവശ്യപ്പെടുമെന്നുള്ള സൂചനകൾ ഉണ്ടായിരുന്നു. അത് കുറച്ച് കേസ് പരിഗണിക്കുമ്പോൾ ഏത് രീതിയിലാണ് ഉയർത്തുന്നത്, അവർ പ്രതിഭാഗം ഉയർത്തുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കുക. പ്രത്യേകിച്ച് ക്രൈംബ്രാഞ്ച് ശക്തമായ തെളിവുകൾ ഉയർത്തി ഇതിനെ നേരിടുകയാണെങ്കിൽ പ്രത്യേകിച്ച് വാദമുഖങ്ങളൊന്നും പ്രതിഭാഗം കടന്നു വരാനുള്ളൊരു സാധ്യതകൾ കുറവാണെന്നാണ് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. എന്തായാലും ഇത് ഈ കേസിലെ വിധി, ഇത് ഹർജിയിലെ വിധി എന്നത് സംബന്ധിച്ച് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകം തന്നെയാണ്. പ്രത്യേകിച്ച് ഈ കേസ് ഒരു വഴിത്തിരിവിലേക്ക് നീങ്ങുന്ന ഒരു സന്ദർഭത്തിൽ, അതിൽ കൂടുതൽ വെളിപ്പെടുത്തലുണ്ടാകുന്ന സന്ദർഭത്തിൽ
ദിലീപിനെ ചോദ്യം ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ് എന്നാണ് ക്രൈംബ്രാഞ്ച് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അതിനെ മറുവാദങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ദിലീപ് എതിർക്കുന്നത്. അതിന് തടയിടണം, അത്തരം വാദങ്ങൾക്ക് പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥരുടെ വ്യക്തിവിരോധം മൂലം അത് പക തീർക്കുന്നു എന്നതടക്കമുള്ള പരാമർശങ്ങൾ ദിലീപ് ആദ്യം ജാമ്യ ഹർജിയിൽ ഉയർത്തിയിരുന്നു. അതിനെ നേരിടുവാൻ പര്യാപ്തമായ തെളിവുകൾ ക്രൈംബ്രാഞ്ച് നിരത്തുമോ എന്നാണ് ഇനി അറിയാനുള്ളത്. ഏതായാലും 1:45 ഈ കേസ് പരിഗണിക്കുമ്പോൾ അത്തരം വാദമുഖങ്ങളായി തന്നെയായിരിക്കും ക്രൈംബ്രാഞ്ച് എത്തുക. അതിൽ എന്ത് നടപടികൾ എന്നാണ് ഇനി അറിയാനുള്ളത്. 1:45 കേസ് പരിഗണിക്കും. ഡാനി, ഒരു പ്രധാനപ്പെട്ട വിഷയം, ഇന്നലെയാണ് ദിലീപിന്റെ വീട്ടിലും അദ്ദേഹത്തിന്റെ സഹോദരന്റെ വീട്ടിലും എല്ലാം റെയ്ഡ് നടത്തിയത്. ഹാർഡ് ഡിസ്കുകളും അതോടൊപ്പം തന്നെ പെൻഡ്രൈവ് അടക്കം ക്രൈംബ്രാഞ്ച് പിടിച്ചെടുത്തിട്ടുണ്ടെന്നും പറയുന്നു. സ്വാഭാവികമായും ഇത്ര വിവാദമായ ഒരു കേസിൽ അവരുടെ വീട്ടിൽ നിന്നോ ഓഫീസിൽ നിന്നോ ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ ലഭിക്കുക എന്ന് പറയുന്നത് ഏറെക്കുറെ സാധ്യമല്ലാത്തൊരു കാര്യമാണ്. ഉണ്ടെങ്കിൽ തന്നെ അത്തരം തെളിവുകൾ എവിടെയും സൂക്ഷിക്കാൻ യാതൊരു സാധ്യതയുമില്ല. ഇത് ഇന്നലെ നടത്തിയ റെയ്ഡ് ഏതെങ്കിലും തരത്തിൽ ഇന്നത്തെ ഈ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പരിഗണിക്കാൻ സാധ്യതയുണ്ടോ? അത്തരം ചില തെളിവുകൾ ഉയർത്തിയേക്കാം. പക്ഷേ ഇതിൽ പിടിച്ചെടുത്ത വസ്തുക്കൾ, അത് നേരത്തെ കിരൺ സൂചിപ്പിച്ചതുപോലെ പൊതുസമൂഹം ഉയർത്തുന്നത് പോലെ ഏതെങ്കിലും രീതിയിലൊരു തെളിവുകൾ അവിടെ സൂക്ഷിക്കാനോ അല്ലെങ്കിൽ അത് ഫോണിലോ മറ്റ് കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്കും വയ്ക്കാൻ മാത്രം അത്തരം കാര്യങ്ങളൊന്നും ആരും ചെയ്യില്ല എന്ന് തന്നെയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ അത് ചെയ്യില്ല എന്ന് തന്നെ പറയാതെ പറയപ്പെടുന്നു. പക്ഷേ അതിൽ മറ്റൊരു കാര്യം, ഇതിൽ സാക്ഷികളിൽ 20 പേര് കൂറുമാറിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിൽ ആക്ഷേപങ്ങൾ, ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. ഇതിൽ വലിയ രീതിയിൽ സാമ്പത്തിക ഇടപാടുകൾ അടക്കം നടന്നിരുന്നു എന്നത് പറയുന്നുണ്ട്. നിലവിൽ അതിൽ വിചാരണ വേളയിൽ ഒരിക്കലും സാക്ഷികളെ സ്വാധീനിക്കരുത് തുടങ്ങിയ അത്രയും കാര്യങ്ങൾ നിരത്തിക്കൊണ്ടായിരുന്നു ജാമ്യം അനുവദിച്ചിരുന്നത്. അപ്പോൾ അതിൽ ഇന്നലെ നടത്തിയ പരിശോധനയിൽ അതിന് സഹായകരമാകുന്ന ഏതെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടോ എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ട് തന്നെ നോക്കുന്നത്. ഒരുപക്ഷെ ക്രൈംബ്രാഞ്ചിന് ആ കാര്യങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ കുറെ കൂടി ഇന്നലത്തെ പരിശോധന സഹായിച്ചിട്ടുണ്ടാകാമെന്ന് വിലയിരുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദിലീപിന്റെ ഓഫീസ് കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ കൂടുതൽ ഇവിടുത്തെ ഫയലുകളും മറ്റു രേഖകളും തന്നെയാണ് കണ്ടെടുത്തതും അത് പരിശോധനയ്ക്ക് വേണ്ടി കൊണ്ടുപോയതും. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഏതെങ്കിലും രീതിയിലുള്ള ഇടപാടുകളെ സംബന്ധിച്ച സൂചനകളുണ്ടോ എന്ന് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഉണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളായിരിക്കാം പ്രധാനമായും തന്നെ ഉയർത്തുക. ഏതായാലും ഡിജിറ്റൽ തെളിവുകളിലേക്ക് നീങ്ങുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പരിശോധന നടത്തിയത്. അതിന് ഫോറൻസിക് വിദഗ്ധരുടെ അടക്കമുള്ള ഒരു പരിശോധനകൾ സാധ്യമാകേണ്ടതുണ്ട്. അതിന് ഒരുപക്ഷെ ഒരു കുറഞ്ഞ സമയം കൊണ്ട് അത് എത്രമാത്രം സാധ്യമാകുമെന്ന കാര്യങ്ങളിൽ സംശയമുള്ളത് കൊണ്ടാണ് ഇത്തരം കാര്യങ്ങളിലേക്ക്, മറ്റ് ഏതെങ്കിലും രീതിയിലുള്ള ഒരു സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള ഏതെങ്കിലും സൂചനകൾ കിട്ടിയിട്ടുണ്ടോ എന്ന ആൾക്കോളും സംശയിക്കപ്പെടുന്നത്. എന്തായാലും കേസ് പരിഗണിക്കപ്പെടുന്ന വേളയിൽ ക്രൈംബ്രാഞ്ച് ഈ കാര്യങ്ങൾ തന്നെ സ്വാഭാവികമായും പ്രോസിക്യൂഷൻ കോടതിക്ക് മുന്നിലേക്ക് എത്തിയേക്കും. ഡാനി, ഈ ജാമ്യാപേക്ഷ നിരസിച്ചാൽ തന്നെ ഉടനടി ഒരു അറസ്റ്റിലേക്ക് ക്രൈംബ്രാഞ്ച് നീങ്ങാനുള്ള സാധ്യതയുണ്ടോ? ഇതിൽ പ്രധാനപ്പെട്ടത് ചോദ്യം ചെയ്യലുകൾ നടക്കേണ്ടതുണ്ട് എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് അറിയാനുള്ളത്. കാരണം ഇതിൽ ആക്ഷേപങ്ങൾ തന്നെയാണ് പലപ്പോഴും ഉയർത്തിയിരിക്കുന്നത്. ഇതിൽ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഗൂഢാലോചന അടക്കമുള്ള കേസുകൾ ചാർജ് ചെയ്തിരിക്കുന്നത്. അതിൽ ഗൂഢാലോചന കേസിൽ കുറച്ചുകൂടി, അതായത് ക്രൈംബ്രാഞ്ചിനോ അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിനോ ഒരു വീഴ്ച പറ്റാത്ത വിധം മുന്നോട്ട് പോകാനാണ് ശ്രമിക്കുന്നത്. കാരണം ഇത് വളരെ വിവാദമായ, വളരെ പ്രമാദമായ ഒരു കേസാണ്. ആദ്യഘട്ടത്തിൽ അന്വേഷണ സംഘത്തിനെതിരെ പല കോണിൽ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. പ്രത്യേകിച്ച് തെളിവുകളുടെ അടക്കം, അതൊരു അഭാവം, അത് കൃത്യമായി നിരത്തുന്നതിൽ, അത് ക്രോഡീകരിക്കുന്നതിലെല്ലാം തന്നെയും അത്തരം ഒരു വീഴ്ച ആ പ്രോസിക്യൂഷന്റെ ഭാഗത്തിന്, അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തിന് എല്ലാം തന്നെ ഒരു സംശയങ്ങൾ ഉയർന്നിരുന്നു വേണ്ട രീതിയിൽ തന്നെയാണോ എന്നുള്ളത്. കോടതിയിൽ പലപ്പോഴും പ്രോസിക്യൂഷൻ നിശബ്ദമാകുന്ന രംഗങ്ങൾ വരെ ഉണ്ടാവുന്നു. ആ ഒരു ഘട്ടത്തിലാണ് വീണ്ടും ഇതിന്റെ തുടരന്വേഷണത്തിലേക്ക് കടക്കുകയും പുതിയ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്യുന്നത്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥ സംഘം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഉടനടി ഒരു ജാമ്യം തള്ളിയാൽ ഉടനടിയുടെ നടപടികളിലേക്ക് പോകുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഡാനി പൊള്ളാൻ റിപ്പോർട്ട് ചെയ്ത, ഇന്ന് 1:45 കൂടി തന്നെ അറിയാം ദിലീപിന്റെ ജാമ്യാപേക്ഷയിലെ തീരുമാനം. കൊച്ചിയിൽ യുവനടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചെന്ന വാർത്തകളോട് പ്രതികരണവുമായി നടി ഭാമ. തനിക്കെതിരെ ആരോപണങ്ങളും കെട്ടുകഥകളും പ്രചരിക്കുന്നുണ്ടെന്നും എന്നാൽ താൻ ആരോഗ്യവതിയും സന്തോഷവതിയുമാണെന്നും ഭാമ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്റെ പേരിൽ കുറെ കെട്ടുകഥകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. കുടുംബത്തെപ്പറ്റിയും തന്നെക്കുറിച്ചും അന്വേഷിച്ച എല്ലാ സ്നേഹത്തിനും നന്ദിയെന്നും നടി കുറിപ്പിൽ പറയുന്നു. നടിയെ ആക്രമിച്ച കേസിൽ ഭാമ നേരത്തെ കൂറുമാറിയിരുന്നു. കൂറുമാറിയ സാക്ഷികൾക്കെല്ലാം ദിലീപ് വൻതോതിൽ പണം നൽകിയതായും ആരോപണം ഉയർന്നിരുന്നു.
കൂറുമാറിയ സാക്ഷികളുടെ സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിക്കുമെന്ന് ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കിയിരുന്നു. ഇതിനു പിന്നാലെയാണ് അമിത ഡോസിൽ ഉറക്കഗുളിക കഴിച്ച നടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതെന്ന പ്രചാരണമുണ്ടായത്. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിൽ ഇന്ന് തീരുമാനം. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ വൈകിട്ട് ചേരുന്ന അവലോകന യോഗമാണ് നിർണായക തീരുമാനങ്ങൾ എടുക്കുക. സ്കൂളുകൾ അടച്ചിടേണ്ടതുണ്ടോ എന്നതിലും അവലോകന യോഗം തീരുമാനമെടുക്കും. സമ്പൂർണ്ണ അടച്ചിടലിലേക്ക് പോകില്ലെന്ന സൂചനയാണ് ലഭിക്കുന്നത്. സംസ്ഥാനത്ത് ചികിത്സയിലുള്ള കോവിഡ് രോഗികളുടെ എണ്ണം 64,000 മുകളിലെത്തി. തിരുവനന്തപുരം, എറണാകുളം, തൃശൂർ, കോഴിക്കോട് അടക്കമുള്ള ജില്ലകളിൽ രോഗികളുടെ എണ്ണം ഉയരുകയാണ്. പല സ്ഥലങ്ങളിലും ക്ലസ്റ്ററുകൾ രൂപപ്പെട്ടു കഴിഞ്ഞു. വരും ദിവസങ്ങളിലും കോവിഡ് ഉയരുമെന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്. ഈ സാഹചര്യത്തിലാണ് കൂടുതൽ നിയന്ത്രണങ്ങൾ ആലോചിക്കുന്നത്. സ്കൂളുകൾ അടയ്ക്കണോ എന്നതിലാണ് പ്രധാന ചർച്ച. 1 മുതൽ 9 വരെയുള്ള ക്ലാസുകൾ തൽക്കാലത്തേക്ക് അടച്ച് 10+1+2 ക്ലാസുകൾ തുടരാനും ആലോചനയുണ്ട്. കോവിഡ് വിദഗ്ധ സമിതിയുടെ നിർദ്ദേശം നിർണായകമാകും. ലോക്ഡൌണും വാരാന്ത്യ ലോക്ഡൌണും നൈറ്റ് കർഫ്യൂവും പോലുള്ള സമ്പൂർണ്ണ അടച്ചിടൽ ഉണ്ടായേക്കില്ല. അത്തരം നടപടികൾ വേണ്ട എന്ന സൂചനയാണ് ഇന്നലെ പ്രധാനമന്ത്രി മുഖ്യമന്ത്രിമാർക്ക് നൽകിയത്. പകരം പൊതു ഇടങ്ങളിലെ ആൾക്കൂട്ടം എങ്ങനെ ഒഴിവാക്കാമെന്ന് ആലോചിക്കും. രോഗവ്യാപനം ഉയരുന്നുണ്ടെങ്കിലും കിടത്തി ചികിത്സ ആവശ്യമുള്ളവരുടെ എണ്ണം വളരെ കുറവാണ്. അതിനാൽ ആശുപത്രികൾ സജ്ജമാണെന്നാണ് വിലയിരുത്തൽ. വാക്സിനേഷൻ നടപടികൾ വേഗത്തിൽ പുരോഗമിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് പോകുന്നതിന് മുൻപുള്ള അവസാന അവലോകന യോഗം എന്നതിലും നിർണായക തീരുമാനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. രാജ്യത്ത് കോവിഡ് രോഗികളുടെ പ്രതിദിന എണ്ണം 2.5 ലക്ഷം കടന്നു. 264,202 പേർ കൂടി രോഗം സ്ഥിരീകരിച്ചു. പ്രതിദിന ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 14.78% ഉയർന്നു. ഒമിക്രോൺ സ്ഥിരീകരിച്ചവരുടെ എണ്ണം 5,752. തുടർച്ചയായി 4 ദിവസങ്ങളിൽ 1.5 ലക്ഷത്തിന് മുകളിലായിരുന്നു കോവിഡ് ബാധിതരുടെ പ്രതിദിന എണ്ണം. കഴിഞ്ഞ ദിവസങ്ങളിൽ 2 ലക്ഷത്തിലേക്ക് ഉയർന്ന കണക്ക് ഇപ്പോൾ 264,202 എത്തി നിൽക്കുകയാണ്. പ്രതിദിന കോവിഡ് രോഗബാധിതരുടെ എണ്ണത്തിൽ ഇന്നലത്തേക്കാൾ 6.7% വർധന രേഖപ്പെടുത്തി. 14.78% പ്രതിദിന ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. ഇതുവരെ 5,752 പേർക്ക് ഒമിക്രോൺ സ്ഥിരീകരിച്ചു. മഹാരാഷ്ട്രയിൽ പ്രതിദിന രോഗികളുടെ എണ്ണത്തിൽ നേരിയ കുറവുണ്ടെങ്കിലും 46,406 പേർക്ക് രോഗം ബാധിച്ചു. ഡൽഹിയിൽ 24 മണിക്കൂറിനിടെ രോഗം സ്ഥിരീകരിച്ചത് 22,867 പേർക്കാണ്. കർണാടകത്തിലും പശ്ചിമ ബംഗാളിലും തമിഴ്നാട്ടിലും പ്രതിദിന രോഗബാധിതരുടെ എണ്ണം 20,000 മുകളിലാണ്. അതേസമയം ഭാരത് ബയോടെക്കിന്റെ കോവാക്സിൻ, സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കോവിഷീൽഡ് എന്നീ വാക്സിനുകൾക്ക് സമ്പൂർണ്ണ വിപണി അംഗീകാരം നൽകുന്നതിൽ തീരുമാനമെടുക്കാൻ DCGI സബ്ജക്ട് എക്സ്പെർട്ട് കമ്മിറ്റി ഇന്ന് യോഗം ചേരും. ന്യൂസ് 18 ഡൽഹി. കേരളത്തിൽ നിന്നെത്തുന്ന വിദ്യാർത്ഥികൾക്ക് ഐസൊലേഷൻ നിർബന്ധമാക്കി കർണാടക. മംഗലൂരു ഉൾപ്പെടെ ദക്ഷിണ കന്നഡയിലെ ഡെപ്യൂട്ടി കമ്മീഷണറാണ് ഉത്തരവിറക്കിയത്. ദക്ഷിണ കന്നഡ ജില്ലയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ വിദ്യാർത്ഥികൾക്ക് 72 മണിക്കൂറിനുള്ളിലെടുത്ത RT-PCR സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കി. തുടർന്ന് വിദ്യാർത്ഥികൾ 7 ദിവസം ഐസൊലേഷനിൽ കഴിയണമെന്നും 8-ാം ദിവസം RT-PCR ടെസ്റ്റ് വീണ്ടും നടത്തിയ ശേഷം മാത്രമേ പുറത്തിറങ്ങാവൂ ഉത്തരവിൽ പറയുന്നു. പാരാമെഡിക്കൽ വിദ്യാർത്ഥികളടക്കം എല്ലാ വിദ്യാർത്ഥികൾക്കും ഉത്തരവ് ബാധകമാണെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്. കോളേജുകൾ കേന്ദ്രീകരിച്ച് ക്ലസ്റ്ററുകൾ രൂപപ്പെട്ട സാഹചര്യത്തിലാണ് നടപടിയെന്ന് വിശദീകരണം. ഇന്ന് മകരവിളക്ക്. മകരവിളക്ക് മഹോത്സവത്തിന് സന്നിധാനത്ത് ഒരുക്കങ്ങൾ പൂർത്തിയായി. ആയിരക്കണക്കിന് തീർത്ഥാടകരാണ് മകരവിളക്ക് ദർശനത്തിനായി സന്നിധാനത്തേക്ക് എത്തുക. ഉച്ചയ്ക്ക് 2:29 മകരസംക്രമ പൂജ. പന്തളം കൊട്ടാരത്തിൽ നിന്ന് പുറപ്പെട്ട തിരുവാഭരണ ഘോഷയാത്ര വൈകിട്ട് 6:30 സന്നിധാനത്തെത്തും. വിവരങ്ങളുമായി സന്നിധാനത്തുനിന്നും CV അനുമോദാണ് ചേരുന്നത്. അനുമോദ, ഭക്തരുടെ ഒരു വലിയ തിരക്കായിരിക്കും. എല്ലാവരും വലിയ പ്രതീക്ഷയോടുകൂടി കാത്തു നിൽക്കുന്ന ഒരു ദിവസമാണ്. ശബരിമലയെ സംബന്ധിച്ച് ഉത്സവാന്തരീക്ഷത്തിൻ്റെ ഒരു അങ്ങേയറ്റത്തെ ഒരു അവസ്ഥയിലായിരിക്കും നിൽക്കുന്നത്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? കിരൺ, 3 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് ശബരിമല ഈ ദിവസം ഇത്രയും അധികം ആളുകൾ എത്തിച്ചേരുന്നതും ഈ തരത്തിലൊരു ഉത്സവാന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുന്നതും. കഴിഞ്ഞ ദിവസങ്ങളെയൊക്കെ അപേക്ഷിച്ച് വലിയ ഭക്തജന തിരക്ക് ഇപ്പോൾ സന്നിധാനത്ത് അനുഭവപ്പെടുന്നുണ്ട്. 40,000+ പേർ ഇതിനോടകം തന്നെ സന്നിധാനത്തേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പമ്പയിൽ നിന്നും ഭക്തരെ ഇപ്പോൾ കയറ്റിവിടുന്നില്ല. പമ്പയിൽ നിന്നും സന്നിധാനത്തേക്കുള്ള വഴി ബ്ലോക്ക് ചെയ്തിരിക്കുന്നു. നിലവിൽ എത്തിയവരെല്ലാം തന്നെ, കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് എത്തിയവരെല്ലാം തന്നെ സന്നിധാനത്തിന്റെ പല ഭാഗങ്ങളിൽ തമ്പടിച്ചിരിക്കുകയാണ്. ഇന്ന് വൈകുന്നേരം 6:30 ശേഷം
മകരജ്യോതി തെളിഞ്ഞതിനു ശേഷമാണ് ഇവരെല്ലാം തന്നെ തിരിച്ചു പോകുന്നത്. നമുക്കറിയാം നേരത്തെ രണ്ടും മൂന്നും ദിവസം മുൻപ് ആളുകളൊക്കെ ഇവിടെ വന്ന് ചേർന്നിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം അല്പം മാറ്റമുണ്ട്. സമയം എങ്ങനെയാണ് വരുന്നത്? തിരിച്ചു സമയം എവിടെ ടൈം എടുത്തെങ്കിൽ മോർണിംഗ് വന്നു സമയം காட்பாடி வெள்ளூர் விஐடி எப்படி இருக்கேன் எல்லா வருஷமும் வருதா? எல்லா வருஷம் வருது. 26 എല്ലാ വർഷവും വരുന്ന 26 വർഷമൊക്കെ വരുന്ന ആളാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത്തരത്തിൽ അനവധി പേരാണ് സന്നിധാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. സന്നിധാനത്തെ ചടങ്ങുകളൊക്കെ തന്നെ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 2/29 ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മകരസംക്രമ പൂജ. അത് ഒരു മണിക്കൂർ മാത്രമാണ് ഇനി അതിന് ശേഷിക്കുന്നത്. നമുക്കറിയാം കവടിയാർ കൊട്ടാരത്തിൽ നിന്ന് കൊണ്ടുവന്ന നെയ്യ്, ആ നെയ്യാണ് ആ മുഹൂർത്തത്തിൽ അയ്യപ്പന് അഭിഷേകം ചെയ്യുക. അതിനുശേഷം അരമണിക്കൂർ ദർശനത്തിനുള്ള സൗകര്യമുണ്ടാകും. 3 മണിക്ക് നട അടയ്ക്കും. പിന്നീട് 5 മണിക്കാണ് സായാഹ്ന പൂജകൾക്കായിട്ട് മകരവിളക്ക് ഉത്സവത്തിന് വേണ്ടി പൂജകൾക്ക് വേണ്ടി നട തുറക്കുക. 6:30 പന്തളത്തുള്ള പന്തളത്തുള്ള തിരുവാഭരണങ്ങൾ സന്നിധാനത്തേക്ക് എത്തുന്നു. തിരുവാഭരണങ്ങൾ അണിയിച്ച ശേഷം ദീപാരാധന 6:30 നടക്കും. അതിനുശേഷമാണ് പൊന്നമ്പലം വീട്ടിൽ മകരജ്യോതി തെളിയുക. ഇതോടെ ഈ ഒരു ദിവസത്തെ ഈ കാത്തിരിപ്പിന് ഈ മകരജ്യോതി തെളിയുന്നതോടെ ഭക്തരുടെ കാത്തിരിപ്പിന് ഒരു അവസാനമാവുകയാണ്. പിന്നീട് തിരിച്ചിറക്കത്തിന്റെ തിരക്കാണ്. ചടങ്ങുകൾ പിന്നെയും 4 ദിവസം കൂടി നീളുന്നതാണ് മകരവിളക്ക് ഉത്സവത്തിലെ ചടങ്ങുകളൊക്കെ തന്നെ. പക്ഷേ ഈ ഒരു ദിവസം, അതായത് മകരവിളക്ക് എന്ന ശബരിമലയിലെ ഉത്സവ ദിവസമാണ്, അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രാധാന്യമുള്ള ദിവസം ഈ മകരവിളക്ക് ദിവസമാണ്. അതുകൊണ്ട് തന്നെയാണ് കാലങ്ങളായിട്ട് ഭക്തർ ഈ ദിവസം തന്നെ ഇവിടേക്ക് എത്തിച്ചേരുന്നതും ഇവിടെ തമ്പടിച്ച് ഇവിടെ ചടങ്ങുകളെല്ലാം പങ്കെടുക്കുന്നതും. നമുക്കറിയാം കഴിഞ്ഞൊരു 3 വർഷം ഉണ്ടായ പ്രതിസന്ധിയൊക്കെ മറികടന്നുകൊണ്ട് ആ സാഹചര്യമൊക്കെ മാറ്റിക്കൊണ്ടാണ് ഇപ്പോൾ നിരവധി പേർ ഈ പറയുന്ന രീതിയിൽ 80,000+ പേരൊക്കെയാണ് കണക്കാക്കുന്നത്. അത്രയും അധികം ആളുകൾ സന്നിധാനത്തേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും മകരസംക്രമ പൂജയ്ക്ക് ഇനി 1 മണിക്കൂർ മാത്രമാണ് ശേഷിക്കുന്നത്. ഇതുവരെ ഇപ്പോൾ പമ്പയിൽ നിന്ന് ഭക്തരെ മുകളിലേക്ക് കടത്തിവിടുന്നില്ല എന്ന് പറയുന്നു. ഈ തിരുവാഭരണ ഘോഷയാത്ര വരുന്നതിന് മുന്നോടിയായിട്ടാണോ ഇങ്ങനെ, അതോ ശബരിമല സന്നിധാനത്ത് ആളുകളുടെ ഒരു നിശ്ചിത എണ്ണം തിരക്കായി എന്നുള്ളത് കൊണ്ടാണോ? തീർച്ചയായും 2 കാര്യങ്ങളുണ്ട് അതിൽ. ഒന്ന്, ഈ ആളുകളെ നിയന്ത്രിക്കുക എന്ന ഒരു ഉദ്ദേശം തന്നെയാണുള്ളത്. കാരണം പമ്പയിൽ നിന്നും ആളുകളെ ഈ സമയത്ത് നിയന്ത്രിച്ചില്ലെങ്കിൽ പലപ്പോഴും ഈ വഴിയിലെ തടസ്സങ്ങളോ അല്ലെങ്കിൽ പലർക്കും ഉദ്ദേശ വേഗത്തിലൊന്നും മല കയറി എത്താൻ കഴിയണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഈ തിരുവാഭരണം എത്തിക്കുന്ന സമയത്ത് സന്നിധാനത്തേക്ക് കൂടുതൽ ആളുകൾ തിങ്ങിക്കൂടുന്ന അല്ലെങ്കിൽ വഴിയിലൊക്കെ തന്നെ തിങ്ങിച്ചൂടുന്ന ഒരു അവസരം ഉണ്ടാവും. അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി കൂടിയാണ്. മാത്രമല്ല ഇവിടെ എത്തുന്ന ഭക്തർക്കെല്ലാം തന്നെ ദർശനം കഴിഞ്ഞ് മകരവിളക്ക് കാണാനുള്ള ഒരു സ്ഥലം കണ്ടെത്തി സൗകര്യം കണ്ടെത്തി നിൽക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അതിന് അല്പം നേരത്തെ തന്നെ എത്തിച്ചേർന്നേ പറ്റൂ. അപ്പോൾ തിരക്ക് നിയന്ത്രിക്കുക എന്നത് തന്നെയാണ് പ്രധാനമായിട്ടും പമ്പയിൽ ആളുകളെ കടത്തിവിടാത്തതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം. രണ്ടാമത്തെ കാരണം, തിരുവാഭരണം പമ്പ വഴി പമ്പയിലേക്ക് പ്രവേശിക്കുന്നില്ല, നേരെ കന്നഡപാത വഴി വന്ന് ശബരിപീഠം ശരംകുത്തി ആ തരത്തിലാണ് വരുന്നത്. പമ്പയിലേക്ക് തിരുവാഭരണം വരുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ തിരക്ക് നിയന്ത്രണ വിധേയമാക്കുക എന്ന ഉദ്ദേശമാണ് പമ്പയിൽ ആളുകളെ നിയന്ത്രിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം. കാലങ്ങളായിട്ട് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണത്. അതോടൊപ്പം തന്നെ പമ്പയിലും ഇത്തവണ ഈ മകരജ്യോതി ദർശനത്തിനുള്ള സാഹചര്യം സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഹിൽ ടോപ്പിൽ 5,000+ പേർക്ക് മകരജ്യോതി കാണാനുള്ള സൗകര്യം അവിടെയും ഒരുക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ ലഭ്യമായ സ്ഥലങ്ങളിലെല്ലാം തന്നെ മകരജ്യോതി ദർശിക്കാനുള്ള സാഹചര്യങ്ങൾ അധികൃതർ ഒരുക്കിക്കഴിഞ്ഞിരിക്കുന്നു. 12+ സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ ആളുകൾക്ക് മകരജ്യോതി കാണാനുള്ള സാഹചര്യമുണ്ട് എന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. നമ്മുടെ സന്നിധാനത്ത് തന്നെ 8-9 സ്ഥലങ്ങളിൽ അതിനുവേണ്ട സൗകര്യങ്ങൾ ഇതിനോടകം തന്നെ ഒരുക്കിയിട്ടുണ്ട്. പർണശാലകൾ കെട്ടാൻ മുൻവർഷത്തെ ഇപ്പോൾ അനുവാദമില്ലെങ്കിലും നിരവധി ആളുകൾ എത്തിച്ചേർന്ന് പലയിടത്തായി തമ്പടിച്ച് അത്തരത്തിൽ മുൻപ് എങ്ങനെയായിരുന്നു മകരജ്യോതി മകരവിളക്ക് ദിവസം ഇവിടെ അവർ എത്തിച്ചേർന്ന് അവരുടെ പ്രാർത്ഥനകളും അനുഷ്ഠാനങ്ങളും നടത്തി തിരിച്ചു പോയിരുന്നത്, അതേ തരത്തിൽ തന്നെ ഇന്ന് ആളുകൾ ഇവിടേക്ക് ഒഴുകിയെത്തിയിട്ടുണ്ട്. തീർച്ചയായും 3 വർഷങ്ങൾക്ക് ശേഷം ശബരിമല മകരവിളക്ക് ദിവസം അതിൻ്റെ പഴയ പ്രൗഢിയിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ പഴയ ആഘോഷത്തിലേക്ക് തിരിച്ചു പോവുകയാണെന്ന് പറയാം. CB അനുമോദാണ് സന്നിധാനത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. ഇരുമുടി താങ്കി എന്ന ഗാനം കേൾക്കുമ്പോൾ അയ്യനെ നേരിൽ കാണുന്ന അനുഭവമാണ് ഭക്തർക്ക്. ഗാനം ചിട്ടപ്പെടുത്തിയ വീരമണി CV അനുമോദിനൊപ്പം ചേരുന്നു. മകരവിളക്ക് ദിവസം ശബരിമലയിലേക്ക് ഭക്തജനങ്ങളുടെ ഒഴുക്കാണ്. അതിൽ പല വിശിഷ്ട വ്യക്തികളും ഉണ്ട്. നമ്മോടൊപ്പം ചേരുന്നത് വീരമണി സ്വാമിയാണ്. അദ്ദേഹത്തെ പറ്റി കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല.
നമസ്കാരം. സ്വാമി ശരണം. ரொம்ப சந்தோஷம். இந்த வருஷம் நம்ம எதிர்பார்த்ததுக்கு மேல ஒரு நல்ல கிரௌட் ஆயிட்டு உண்டு. ரொம்ப சந்தோஷம். இது ஐயப்பனை பார்க்கறதே சந்தோஷம். அதுவும் நான் எவ்ரி மந்த் வருது. அதுவும் மகரஜோதி தரிசனம் ரொம்ப ஸ்பெஷலான பெரிய வளர பாக்கியமான. புதிய கானங்கள் ஏதாவது நீங்க நிறைய இப்போ இப்போ யார் மலையாளத்தில் கூட ஒரு ஒரு பாட்டு பாடி மாலையிட்டில் மலையொண்ணு கயறியில்ல மணி கண்ட நின்னாலும் கூட்டினுண்டு கருப்புடுத்தில்ல கெட்டு நிறச்சில்ல கரளில் என்னாலும் ஐயனுண்டு. யாரும் புது பாட்டான இப்போ முந்தானத்தை ரெக்கார்டு கழிஞ்சு. இது மலையாளத்தில் ஏன்னா தமிழில் நிறைய பாட்டுண்டு. இருமுடி தாங்கி அது வந்து எல்லாருக்குமே எப்பொழுதுமே ஓர்மையில் வருந்த பாட்டு. இருமுடி தாங்கி ஒரு மனதாகி குரு எனவே வந்தோம் இருவினை தீர்க்கும் யமனையும் வெல்லும் திருவடியை காண வந்தோம் பள்ளி கட்டு சபரிமலைக்கு கல்லும் முள்ளும் காலுக்கு மெத்தை சுவாமியே ஐயப்போ ஐயப்போ சுவாமியே. இது 50 வருஷம் ஆகி இன்னைக்கு அந்த ஸ்டார்ட் உண்டு. இந்த பாட்டுக்கிற எனர்ஜி இருக்கு. இந்த மலை கேறும் வழி எல்லாமே நம்ம தளர்ந்து போயிருந்த இந்த பாட்டுக்கு அப்படியே ஏறி வந்துடும். ஆமா, அழுத ஏற்றம் ஏறும் போது அரிகரன் மகனை துதித்து செல்வார் வழிகாட்டிடவே வந்திடுவார் அய்யன் புலி ஏறி வந்திடுவார். தென் கரிமலா, கரிமலை ஏற்றம் த ரூட் ஆஃப் சபரிமலை. என்னோட பிரார்த்தனை இந்த வைரஸ் இந்த உலகத்தை விட்டே போனோம். எல்லாரும் நல்லா இருக்கணும். ஐயப்பன் அருளால் யாருக்கும் எந்த வியாதியும் இல்லாமல் எல்லாரும் நல்லா இருக்கணும். சார் சுவாமி சார் திருமணி சுவாமியான அதுகம் நம்மளோடொப்பம் அதுகத்தின் அனுபவங்கள் பங்குவைக்க மாத்திரல்ல அதுகத்தின் பிரியப்பட்ட கானங்கள் நமக்கு வேண்டி பங்குவைக்க கூட செய்திருக்கிறது. ஷிசு சவர்க்கொப்பம் சி வி அன்மோத் நியூஸ் 18. ஏறக்காலமாய் ஐயப்பனെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് തമിഴ് സംവിധായകൻ വിഘ്നേഷ് ശിവ. എങ്കിലും ഇപ്പോൾ മാത്രമാണ് അയ്യപ്പ ദർശനം സാധ്യമായതെന്നും അദ്ദേഹം ന്യൂസ് 18നോട് പറഞ്ഞു. എം എസ് അനീഷ് കുമാറിന്റെ റിപ്പോർട്ട് കാണാം. മകരവിളക്ക് ദിനത്തിൽ മകരജ്യോതി ദർശനത്തിനായി ഭക്തർ ഒരുങ്ങുമ്പോൾ ഇന്ന് ശബരിമല സന്നിധാനത്ത് അയ്യപ്പനെ കാണാനായി എത്തിയിരിക്കുന്നത് തമിഴ് സംവിധായകനായ വിഘ്നേഷ് ശിവനാണ്. വെൽക്കം ടു കേരള സ്പെഷ്യലി ശബരിമല. Last time Magarajyothi also I came, but after that it didn't happen, no, because of COVID and all those things. Now since it's opened again, I've come again. Sabarimala endradhu oru special ana oru feeling da ellarkume adu varavangalukku dhaan theriyum. Chinna vayasula irundhe na adu periya padaiyila varuven. Ippa pambala irundhu adhu mari varom. Eppadi irundhalume adu oru experience da. It's a divine feeling every time to be before Lord Ayyappa. Now you are a very successful director in Tamil. Then you think that Ayyappa's wishes help you to? Yeah, of course. Prayers make all our dreams come true. So I keep praying every day. Okay, happy Pongal. Swami Sarvam. വിഘ്നേഷ് ശിവയാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹം വളരെ ചെറുപ്പം മുതൽ അയ്യപ്പ വിശ്വാസിയാണ്. ഓരോ സിനിമയും ചിത്രീകരണം ആരംഭിക്കും മുമ്പ് അയ്യപ്പനിൽ പ്രാർത്ഥിക്കുന്നു. ചെറിയ കാലത്ത് പരീക്ഷകൾക്ക് നേരിടുമ്പോൾ മുതൽ ജീവിതത്തിലെ വലിയ പരീക്ഷകൾക്ക് മുമ്പിൽ പോലും അയ്യപ്പനെ കാണാൻ വരും. ഇനിയും അദ്ദേഹം പതിവായി തന്നെ എത്തും എന്നാണ് പറയുന്നത്. എന്തായാലും അദ്ദേഹം ദർശനം പൂർത്തിയാക്കി സന്നിധാനത്ത് നിന്ന് ഇപ്പോൾ മടങ്ങിയിരിക്കുകയാണ്. ശബരിമല അയ്യപ്പൻ എന്ന സങ്കല്പത്തിന് പൂർണ്ണത വരുന്നത് രണ്ട് സംഘങ്ങൾ കൂടിച്ചേരുമ്പോഴാണ്. അമ്പലപ്പുഴയുടേതും ആലങ്ങോടും മറ്റെങ്ങുമില്ലാത്ത ചിട്ടകളും ആരാധനാമുറകളുമായി വർഷാവർഷം വരുന്ന ഈ സംഘങ്ങളാണ് മകരവിളക്കിന്റെ വരവറിയിക്കുന്നതും ചടങ്ങുകളുടെ മുഖ്യ കാര്യക്കാരാകുന്നതും. അയ്യപ്പ തിണ്ടകം കേട്ട തുള്ളി ആനന്ദമോടെ മണ്ഡലത്തിൽ മലക വിട്ടാൻ ഞങ്ങൾ വരുന്നേ. ഗണപതിയുടെ തിരുനടയിൽ തേങ്ങയുടച്ച് പാടി പാടി ഞങ്ങൾ വരുന്നേ ശരണമയ്യപ്പ. മുൻപൊക്കെ പെരിയോന്റെ നേതൃത്വത്തിൽ 500 പേരാണ് അമ്പലപ്പുഴ നിന്ന് കെട്ടിനിറച്ചു വരിക. വ്രതകാലത്ത് 18 പൂജകൾ, 18-ാമത്തേത് എരുമേലിപ്പേട്ടയ്ക്ക് മുൻപ് മണിമലക്കാവിൽ. ഇതോടെ തീർത്ഥാടനത്തിന് മനസ്സും ശരീരവും പൂർണ്ണമായും പാകപ്പെടും എന്നാണ് വിശ്വാസം. പന്തളനാഥൻ മഞ്ജുളരൂപൻ വൻപുലിയേറി നയത്തിനെത്തും കാടല്ലേ ഈ പൂങ്കാവനം. പന്തളനാഥൻ മഞ്ജുളരൂപൻ ഉടൻ
കുടവാളും ചുരുകയുമേന്തി കിരീടം ചാർത്തിയ പോരാളികൾ അയ്യപ്പൻ എന്ന വിശ്വാസത്തിന്റെ കാവൽക്കാരാണ് ഓരോരുത്തരും. പുലികളുമായി പന്തളം കൊട്ടാരത്തിലെത്തുന്ന മണികണ്ഠൻ ക്ഷേത്രം നിർമ്മിക്കുന്നതിനുള്ള സ്ഥലം കാണിച്ചു കൊടുക്കാനുള്ള അമ്പ് അയച്ചു എന്നാണ് ഐതിഹ്യം. പന്തളം രാജാവിന്റെ നിർദ്ദേശപ്രകാരം ആ അമ്പ് കണ്ടെത്തിയത് അമ്പലപ്പുഴ സംഘമാണെന്നാണ് വിശ്വാസങ്ങളിൽ. അയ്യപ്പനെ കാണാൻ എരുമേലിയിലെത്തുന്ന സംഘം മഹിഷി നിഗ്രഹത്തിന്റെ വിവരമറിഞ്ഞ് പേട്ട കെട്ടുകയാണ്. വാവരെയും കൂട്ടി ശബരിമലയിലേക്ക് പോയി എന്നാണ് സങ്കല്പം. അതോർമ്മിപ്പിച്ച് അമ്പലപ്പുഴ സംഘത്തിനൊപ്പമാണ് വാവരുടെ പ്രതിനിധി മല ചവിട്ടുന്നത്. കയ്യിൽ ഒരു ഗോളകയുമായാണ് ആലങ്ങാട് യോഗം എത്തുന്നത്. ഇതാണ് അംഗീകാരത്തിന്റെ ചിഹ്നം, ഒപ്പം രാജപതാകയും. ഉദയനൻ എന്ന ശത്രുവിനെ ഇല്ലാതാക്കാൻ പന്തളം രാജ്യത്തിനായി പോരാടിയ ആലങ്ങാട്ടെ കളരി സംഘത്തിന് ലഭിച്ച ബഹുമതിയാണ് രണ്ടും. മണികണ്ഠൻ നേരിട്ട് കൂട്ടിക്കൊണ്ടുപോയവർ എന്നാണ് ഐതിഹ്യം. വാമൊഴിക്കഥകളനുസരിച്ച് ആലുവ മണപ്പുറത്തായിരുന്നു ആ യോഗം. എല്ലാ വർഷവും മണപ്പുറത്തുനിന്ന് പുറപ്പെടുന്ന ആലങ്ങാട് സംഘം എരുമേലി വലിയമ്പലത്തിൽ പ്രവേശിക്കും. അവിടെ നിന്ന് വാവർപള്ളിയുടെ കവാടം വരെ മാത്രമാണ് യാത്ര. വാവർ അമ്പലപ്പുഴക്കാർക്കൊപ്പം പോയി എന്ന സങ്കല്പത്തിലാണ് ഉള്ളിൽ കയറാതെയുള്ള മടക്കം. എരുമേലിപ്പേട്ട കഴിഞ്ഞാൽ പമ്പാസദ്യയും പമ്പവിളക്കുമാണ്. പിന്നെ സന്നിധാനത്തെ 5 ദിവസത്തെ കളമെഴുത്തും പാട്ടും. അമ്പലപ്പുഴ ചീരപ്പൻ കളരിയിൽ നിന്ന് പയറ്റ്, ആലങ്ങാട് ചെമ്പോല കളരിയിൽ നിന്ന് കുഴിപ്പോര്, തികഞ്ഞ അഭ്യാസിയാക്കി അയ്യപ്പനെ മാറ്റിയ 2 ദേശങ്ങൾ കൂടിയാണ് ഇങ്ങനെ സന്നിധാനത്തേക്ക് എത്തുന്നത്. ന്യൂസ് 18 സന്നിധാനം. ഒരു ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം ഡോട്ട് ന്യൂസ് ചെയ്തിട്ടുണ്ട്. ഉത്തർപ്രദേശിൽ നേതാക്കളുടെ കൊഴിഞ്ഞുപോക്കിനിടെ BJP ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് അന്തിമരൂപമാകും. കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം പട്ടിക തയ്യാറാക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, ഉപമുഖ്യമന്ത്രിമാരായ കേശവ് പ്രസാദ് മൗര്യ, ദിനേശ് ശർമ്മ എന്നിവർക്ക് പുറമെ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ, സംഘടനാ സെക്രട്ടറി BL സന്തോഷ് എന്നിവർ ചേർന്നാണ് പട്ടിക തയ്യാറാക്കുന്നത്. 3 ഘട്ടങ്ങളായുള്ള 172 സ്ഥാനാർത്ഥികളുടെ പട്ടികയ്ക്കാണ് ആദ്യം പ്രഖ്യാപിക്കുക. അതേസമയം 3 മന്ത്രിമാരടക്കം 9 MLA BJP വിട്ടു. ഇനിയും കൂടുതൽ നേതാക്കൾ രാജിവെക്കുന്നുവെന്നാണ് സൂചന. CPMൽ സമ്മേളനകാലം. ചൈന വിഷയത്തിൽ S. രാമചന്ദ്രൻപിള്ളയുടെ നിലപാടിനോട് വിയോജിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സാമ്രാജ്യത്വ രാഷ്ട്രങ്ങൾക്കെതിരായ ശരിയായ നിലപാട് സ്വീകരിക്കാൻ സോഷ്യലിസ്റ്റ് രാഷ്ട്രമായ ചൈനയ്ക്ക് കഴിയുന്നില്ലെന്ന് CPM തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. ഇന്ത്യയിലെ ചൈന വിരുദ്ധ പ്രചരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ലക്ഷ്യമിട്ടാണെന്നും SRP പ്രസ്താവനയ്ക്കെതിരെ വിമർശനം ഉയരുന്ന സാഹചര്യത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ വിശദീകരണം. ചൈനയെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വളഞ്ഞിട്ടാക്രമിക്കുന്നുവെന്നായിരുന്നു കോട്ടയം ജില്ലാ സമ്മേളനത്തിൽ S. രാമചന്ദ്രൻപിള്ളയുടെ വിമർശനം. SRP ചൈനാസ്ഥിതിയാണെന്നും ദേശവിരുദ്ധമാണെന്നും ആരോപിച്ച് കോൺഗ്രസ് രംഗത്തെത്തി. SRP അഭിപ്രായത്തോടുള്ള വിയോജിപ്പ് വ്യക്തമാക്കുന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ വിശദീകരണം. സോഷ്യലിസ്റ്റ് രാഷ്ട്രമെന്ന നിലക്ക് ശരിയായ നിലപാട് സാമ്രാജ്യത്വ രാഷ്ട്രങ്ങൾക്കെതിരെ ശക്തമായി സ്വീകരിക്കാൻ ചൈന തയ്യാറാകുന്നില്ല എന്ന വിമർശനം നാം പ്രത്യയശാസ്ത്ര പ്രമേയത്തിൽ ഉന്നയിച്ചതാണ്. അവിടെ തന്നെയാണ് നാം ഇപ്പോഴും നിൽക്കുന്നത്. BJP ബി-ടീമായ കോൺഗ്രസിനെ വിശ്വസിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. കോൺഗ്രസുമായി ചേർന്ന് മത്സരിച്ച സ്ഥലങ്ങളിൽ ജനങ്ങൾക്ക് CPMൽ വിശ്വാസക്കുറവുണ്ടായെന്നും പിണറായി പറഞ്ഞു. ദേശീയ തലത്തില് ഒരു ബദൽ സംവിധാനത്തിന് ഇന്ന് വലിയ പ്രസക്തി കാണുന്നില്ല. ഓരോ സംസ്ഥാനത്തു നിന്നും BJP ഒറ്റപ്പെടുത്തുക, പരാജയപ്പെടുത്തുക, അതിന്
അതത് സംസ്ഥാനത്തിലെ പ്രാദേശിക രാഷ്ട്രീയ കക്ഷികളും അവിടെയുള്ള ബി ജെ പി എതിർക്കുന്ന മറ്റ് ജനാധിപത്യ കക്ഷികളും കൂടി ചേർന്നുകൊണ്ടുള്ള ഒരു സംവിധാനം ഒരുക്കുക. രക്തസാക്ഷിയായ ധീരജിനെ വീണ്ടും കൊല ചെയ്യുന്ന രീതിയിലാണ് കോൺഗ്രസ് നേതൃത്വം ആക്ഷേപിക്കുന്നത്. കെ റെയിലിനെതിരെയുള്ള വിമർശനങ്ങൾക്കും പാർട്ടി സമ്മേളന വേദിയിൽ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു. കെ റെയിൽ സംസ്ഥാനത്തിന് നഷ്ടമുണ്ടാക്കില്ലെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വിശദീകരണം. ന്യൂസ് 18 തിരുവനന്തപുരം. ബി ജെ പി ഭീഷണി അവഗണിക്കാനാകില്ലെന്നും ചില മേഖലകളിൽ ബി ജെ പി വളരുന്നുവെന്നും സി പി എം തിരുവനന്തപുരം ജില്ലാ സമ്മേളന പ്രവർത്തന റിപ്പോർട്ട്. ചിറയൻകീഴ്, വർക്കല താലൂക്കുകളിലെ പാർട്ടി ശക്തി കേന്ദ്രങ്ങളിൽ ബി ജെ പി വളരുകയാണ്. അനുഭാവി കുടുംബങ്ങൾ ബി ജെ പി ചേരിയിലേക്ക് പോകുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. പരമ്പരാഗത കേന്ദ്രങ്ങളിൽ കടന്നുകയറ്റമുണ്ടെന്നും റിപ്പോർട്ടിൽ സി പി എം വിലയിരുത്തുന്നു. പാറശാലയിൽ മുതിർന്ന പാർട്ടി അംഗം പട്ടം വാമദേവൻ നായർ പാർട്ടി പതാക ഉയർത്തി. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സി പി എം തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച മെഗാ തിരുവാതിര ഒഴിവാക്കേണ്ടതായിരുന്നുവെന്ന് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ. നേതാക്കൾക്ക് ഇപ്പോൾ ഇക്കാര്യം ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ജില്ലാ സമ്മേളനം നടക്കുന്ന പാറശാലയിൽ ന്യൂസ് 18നോട് സംസാരിക്കുകയായിരുന്നു ഇ പി ജയരാജൻ. തിരുവനന്തപുരത്ത് വലിയൊരു ചർച്ചയായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു തിരുവാതിര നടത്തിയാണ് പാർട്ടി. അതെങ്ങനെയാണ് പറഞ്ഞത്? അത് ഇവർക്കെല്ലാം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. അത് ഒഴിവാക്കേണ്ടതായിരുന്നു. പാർട്ടി ജനറൽ സെക്രട്ടറി, സംസ്ഥാന സെക്രട്ടറി തന്നെ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് സ്ത്രീകൾ അവർ ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടൊരു ആവേശകരമായൊരു പരിപാടി സംഘടിപ്പിച്ചു എന്നത് മാത്രമേ കണ്ടിരുന്നുള്ളൂ. കേരളയിൽ പദ്ധതിയിൽ മുഖ്യമന്ത്രിക്കെതിരെ അവകാശ ലംഘന നോട്ടീസ്. പ്രതിപക്ഷത്തു നിന്നും കോൺഗ്രസ് എം എൽ എ അൻവർ സാദത്താണ് അവകാശ ലംഘന നോട്ടീസ് നൽകിയത്. ഒക്ടോബർ 27 നിയമസഭയിൽ ചോദിച്ച ചോദ്യത്തിന് കേരളയിലെ വിവരങ്ങൾ പ്രത്യേക സി ഡിയിൽ അംഗങ്ങൾക്ക് നൽകുമെന്ന് പറഞ്ഞിരുന്നു. ഇതുവരെ ഈ വിവരങ്ങൾ ലഭിച്ചിട്ടില്ലെന്ന് കാട്ടിയാണ് അൻവർ സാദത്ത് നോട്ടീസ് നൽകിയിരിക്കുന്നത്. കേരളയിലെ ഡി പി ആറുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഉടൻ ലഭ്യമാക്കണമെന്നും സ്പീക്കർക്ക് നൽകിയ അവകാശ ലംഘന നോട്ടീസിൽ ആവശ്യപ്പെടുന്നു. കേരളയിലിനായി സ്ഥാപിച്ച സർവേക്കല്ലുകൾ കൂട്ടത്തോടെ പിഴുതുമാറ്റി റീത്ത് വെച്ച് പ്രതിഷേധം. കണ്ണൂർ മാടായിപ്പാറയിലാണ് സംഭവം. കേരളയിലിനായി സ്ഥാപിച്ച 8 അതിരടയാള കല്ലുകളാണ് പിഴുതുമാറ്റിയത്. റോഡരികിൽ കൂട്ടിയിട്ട സർവേക്കല്ലുകൾക്ക് മേൽ റീത്ത് വെക്കുകയും ചെയ്തു. നേരത്തെ 2 തവണ മാടായിപ്പാറയിൽ കേരളയിൽ സർവേക്കല്ലുകൾ പിഴുതുമാറ്റിയിരുന്നു. നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ കോടതിക്ക് കൈമാറണമെന്ന് ദിലീപ്. ഇക്കാര്യം ആവശ്യപ്പെട്ട വിചാരണ കോടതിയിൽ ദിലീപ് ഹർജി നൽകി. ഹർജി കോടതി ഉടൻ പരിഗണിക്കും. നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ പകർത്തിയ ദൃശ്യങ്ങൾ DYSP ബൈജു പൗലോസിന്റെ കൈവശമുണ്ട്. കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനാണ് ബൈജു പൗലോസ്. വിവരങ്ങളുമായി ഡാനി പോളാണ് ചേരുന്നത്. ഡാനി, കോടതിയിൽ ദിലീപിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ 1.25 പരിഗണിക്കുകയാണെന്ന് തൊട്ടുമുമ്പായി മറ്റൊരു ഹർജി കൂടി ഇപ്പോൾ നൽകിയിരിക്കുന്നു, ദൃശ്യങ്ങൾ കോടതിക്ക് കൈമാറണമെന്ന്. കൂടുതൽ വിവരങ്ങൾ എന്താണ്? കിരണില് വിചാരണ കോടതിക്കാണ് നൽകിയിരിക്കുന്നത്. വിചാരണ കോടതിയിൽ നൽകിയിരിക്കുന്ന ഹർജിയിൽ പറയുന്നത് നടിയെ ആക്രമിച്ച് പകർത്തിയ ദൃശ്യങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥനായ DYSP കയ്യിലുണ്ട്, ബൈജു പോലീസിന്റെ കയ്യിലുണ്ട് എന്നാണ് ദിലീപ് പറഞ്ഞിരിക്കുന്നത്. കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെയാണ് ഇത് കയ്യിലുണ്ട് എന്ന് പറയുന്നു. ഇത് കോടതിക്ക് കൈമാറണം, ഈ ദൃശ്യങ്ങൾ കോടതിയുടെ പരിധിയിലേക്ക് വരണമെന്നാണ് ദിലീപ് ഹർജിയിൽ ആവശ്യപ്പെടുന്നത്. ഇത് അന്വേഷണത്തിന്റെ ഭാഗമാണ്, ഇത് അന്വേഷണത്തിന്റെ വളരെ നിർണായകമായ ഒരു കാര്യമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത്തരം ഒരു ഹർജിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇതിൽ ഇപ്പോൾ ഉച്ചയ്ക്ക് ദിലീപിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് തൊട്ടു മുൻപാണ് ഇത്തരമൊരു ഹർജിയിൽ, വളരെ അസാധാരണമായിട്ട് തന്നെ ഇത്തരമൊരു ഹർജിയുമായി വിചാരണ കോടതി മുൻപാകെ ദിലീപ് എത്തുന്നത്. ഇത് വിചാരണ കോടതി ഉടൻ പരിഗണിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അല്പസമയത്തിനകം തന്നെ ഇത് സംബന്ധിച്ച് ഇതിന്റെ ഒരു മുഴുവൻ വിവരങ്ങളും വ്യക്തമാക്കിക്കൊണ്ട് തന്നെയായിരിക്കും വിചാരണ കോടതി ഇത് പരിഗണിക്കുക. കാരണം അതിൽ അത്തരം കാര്യങ്ങൾക്ക് പ്രോസിക്യൂഷൻ കൂടി അത്തരം കാര്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടി വരും. ഇങ്ങനത്തെ ഒരു ആക്ഷേപം കൂടി മുന്നോട്ട് വയ്ക്കുമ്പോൾ, അല്ലെങ്കിൽ ഇത്തരം ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കുമ്പോൾ, ഈ ദൃശ്യങ്ങളുണ്ട്, അത് കോടതിയുടെ പരിഗണനയിലേക്ക് വരണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ നേരത്തെ ഇത് പിടിച്ചെടുക്കപ്പെട്ടതോ അങ്ങനെയായ ആ കാര്യങ്ങളടക്കം വ്യക്തമാക്കിക്കൊണ്ടായിരിക്കണം ഇത് പ്രോസിക്യൂഷൻ വിശദീകരിക്കേണ്ടി വരിക. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇത് കോടതി പരിഗണിക്കും. കിരൺ, ഡാനി, ഈ സമയത്ത് അസാധാരണമായി ഇങ്ങനെ ഒരു ഹർജി കൊടുക്കാൻ ഇപ്പോൾ ദിലീപിനെതിരായ തുടരന്വേഷണ തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ അതിനെ ഏതെങ്കിലും തരത്തിൽ തടസ്സപ്പെടുത്താൻ വേണ്ടിയുള്ള നീക്കത്തിന്റെ ഭാഗമാണോ ഇത്? ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം 1:45 മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് തൊട്ട് മുൻപാണ് ഇത്തരമൊരു ആവശ്യവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ആ രീതിയിലും കാണേണ്ടിയിരിക്കുന്നു. കാരണം ഇത്തരമൊരു ദൃശ്യങ്ങൾ സംബന്ധിച്ച് ഇത് പുതിയതായി പറയുന്നതാണ്. ഇത്തരമൊരു ദൃശ്യങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ കൈവശമുണ്ട് എന്നൊരു ആരോപണവുമായാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അത്രയും നടത്തിയ പരിശോധനകൾ എന്ന് പറയുന്നത്
ഈ അന്വേഷണത്തിൽ ഇത്തരം ഒരു ദൃശ്യങ്ങളുണ്ട്, ദിലീപിന്റെ പക്കലുണ്ട്, അത്തരം ദൃശ്യങ്ങളുണ്ട് എന്ന ആര്യ ബാലചന്ദ്രകുമാറിന്റെ ചില വെളിപ്പെടുത്തലുകൾ, അത്തരം സൂചനകൾ, ഇതിനെ ചുറ്റിപ്പറ്റിയായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥർ പരിശോധനകൾ അടക്കം വലിയ രീതിയിൽ തന്നെ നടത്തിയതെന്നായിരുന്നു ആ സൂചനകൾ ഉണ്ടായിരുന്നത്. അതിന് മറുപടി എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ മറ്റൊരു ആക്ഷേപവുമായിട്ട് ദിലീപ് വിചാരണ കോടതിയെ സമീപിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ ഇദ്ദേഹത്തിന് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ കൈവശമുണ്ട്, അത് കോടതിക്ക് കൈമാറണം എന്നാണ്, അതിനുള്ള നിർദ്ദേശം നൽകണമെന്നാണ് പറയുന്നത്. ഒരുപക്ഷെ ഇത് മറ്റൊരു മറുപടിയായി തന്നെ ഇതിനെ വ്യാഖ്യാനിക്കാം. കഴിഞ്ഞ ദിവസം റെയ്ഡ് ഉണ്ടായിരുന്നു, പരിശോധനകൾ ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ബാലേന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിന് കേസിൽ ഡയറക്റ്റായി തന്നെ ദിലീപിന്റെ ഒരു നിഷേധം അല്ലേ? ഈ തന്റെ കയ്യിലല്ല ഈ ദൃശ്യമുള്ളത്, ദൃശ്യമുള്ളത് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ കയ്യിലാണ്, തന്റെ കയ്യിൽ ഇല്ല എന്ന് തെളിയിക്കാനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായി തന്നെ പ്രാഥമികമായി നമുക്ക് അങ്ങനെയല്ലേ തോന്നുന്നത്? തീർച്ചയായും അത് തന്നെയാണ്. കാരണം ഈ ഒരു ദൃശ്യങ്ങളുണ്ട്, അത് അന്വേഷിക്കാനുള്ള ഒരു നീക്കം നടക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് മറ്റൊന്നുമല്ലാതെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ പക്കൽ തന്നെ ഉണ്ട് എന്ന കോടതിയിൽ കൂടി ഒരു സൂചന നൽകുകയാണ്. അത് അവരുടെ പക്കലുണ്ട്, അത് പിടിച്ചെടുക്കണമെന്നാണ് ഇതിൽ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഇന്നലത്തെ നീക്കത്തിനും അതോടൊപ്പം തന്നെ ഇന്ന് കോടതിയിൽ വരുമ്പോൾ, കേസ് വരുമ്പോൾ ഇത്തരമൊരു ഹർജി വിചാരണ കോടതി നൽകിയിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുകയും ചെയ്യാം. എന്തായാലും ഇത് വളരെ പെട്ടെന്നുള്ള ഒരു നീക്കം തന്നെയാണ്, അതിൽ യാതൊരുവിധ സംശയവുമില്ല. ഞാൻ ഇങ്ങനെ ഒരു ഹർജി വിചാരണ കോടതിയിൽ നൽകിയിട്ടുണ്ടെങ്കിലും എന്തായാലും ഇന്ന് ആ വിഷയം വിചാരണ കോടതി പരിഗണിക്കാൻ സാധ്യതയില്ല, പിന്നീട് എപ്പോഴെങ്കിലും ആയിരിക്കുമല്ലോ പരിഗണിക്കാൻ സാധ്യതയുള്ളത്. പക്ഷെ ഇങ്ങനെ ഒരു ഹർജി നൽകിയെന്നത് ഈ ജാമ്യം മുൻകൂർ ജാമ്യാപേക്ഷ വരുമ്പോൾ ആ കോടതിയിൽ അറിയിക്കുക, അങ്ങനെയാണോ? ചൂണ്ടിക്കാണിക്കുക ചെയ്യാം. കാരണം ഇത്തരമൊരു ഹർജി കോടതിയെ സമീപിക്കുന്നത് അതൊരു മറ്റൊരു ആക്ഷേപങ്ങളുടെ പേരിൽ സമീപിക്കുകയല്ല എന്ന ഒരു ആ രീതിയിൽ തന്നെ പറയാം. ഇതിൽ അത്തരം കാര്യങ്ങളുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് കോടതിയെ സമീപിക്കുന്നത്. മാത്രവുമല്ല, കഴിഞ്ഞ ദിവസത്തെ പരിശോധന അടക്കം അത് പ്രധാനമായും തന്നെ കോടതിയിൽ പറയുക, പ്രോസിക്യൂഷൻ അത്തരം ചില വാദങ്ങൾ പ്രോസിക്യൂഷൻ ഏതെങ്കിലും രീതിയിൽ ഉന്നയിക്കുകയാണെങ്കിൽ ആ ദൃശ്യങ്ങളടക്കം അതിൽ അത്തരമൊരു പരാമർശങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ കൂടിയും അതിന് ഒരു മറുപടി തന്നെ തീർച്ചയായും ഇതിലൂടെ നൽകുകയും ചെയ്യാം. കാരണം ഇത് ആ ദൃശ്യങ്ങൾ അവരുടെ പക്കൽ തന്നെ ഉള്ളതാണ് എന്നൊരു ഒരു അല്പം മുന്നേ തന്നെ ഇത്തരം കാര്യങ്ങൾ സൂചിപ്പിക്കുകയും ചെയ്യാം. ആ രീതിയിൽ തന്നെയും ഇതിനെ നിയമവൃത്തങ്ങൾ വിലയിരുത്തുന്നുണ്ട്. അത് അത്തരമൊരു നീക്കം തന്നെയാണ് ഇതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ ഒരു കാര്യങ്ങൾ കൂടി വിചാരണ കോടതിയിൽ ഇത്തരം ഒരു ഹർജി നൽകിയ കാര്യം കൂടി ഇപ്പോൾ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ അത് കോടതിക്ക് മുൻപാകെ എത്തപ്പെടും. ഇത്തരം ഒരു ഹർജി കൂടി വിചാരണ കോടതിയിൽ നൽകിയിട്ടുണ്ട്. ദൃശ്യങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ തന്നെ ഭാഗത്താണ് ഉള്ളതെന്ന് പ്രതി തന്നെ ആരോപിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നു. ഇന്നലെ പ്രതിയുടെ വീട്ടിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ നടത്തിയ ദൃശ്യങ്ങൾക്കടക്കം വേണ്ടി നടത്തിയ പരിശോധനയുടെ ഫലങ്ങൾ പറയുവാൻ കോടതിക്ക് മുൻപിൽ സമർപ്പിക്കപ്പെടുമ്പോഴാണ് പ്രതി തന്നെ ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ പക്കലാണ്, അത് വിചാരണ കോടതിക്ക് കൈമാറണം എന്ന ഹർജിയുമായിട്ട് അപ്രതീക്ഷിതമായി വിചാരണ കോടതിയെ സമീപിക്കുകയും ചെയ്യുന്നത്. കിരൺ, വിചാരണ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് അല്പസമയത്തുള്ള തന്നെ കോടതി പരിഗണിക്കും, എന്താണ് അത് സംബന്ധിച്ച ഇപ്പോഴത്തെ വിവരം? അല്പസമയത്തിനകം തന്നെ, അതായത് 1:45 പരിഗണിക്കുമെന്നാണ് ബെഞ്ച് പരിഗണിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അത് അല്പസമയത്തിൽ കേസിൽ വളരെ നിർണായകം തന്നെയാണ്. ഇതിന്റെ ഒരു ഗതി തീർച്ചയായും ഇത് അന്വേഷണത്തിൽ കാര്യമായ രീതിയിൽ സ്വാധീനിക്കപ്പെടാവുന്നതാണ്. കാരണം ദിലീപിനെ ചോദ്യം ചെയ്യണമെന്ന് ആവർത്തിച്ച് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ക്രൈംബ്രാഞ്ച് മുന്നോട്ട് നീങ്ങുന്നത്. അപ്പോഴാണ് ഇതിൽ മുൻകൂർ ജാമ്യം തേടിക്കൊണ്ട് ദിലീപ് മുന്നോട്ട് പോകുന്നത്. ഇതിൽ ഹൈക്കോടതി അല്പസമയം കൊണ്ട് തന്നെ ഈ കേസിൽ ഇക്കാര്യത്തിൽ വിധി പറയും. അതിൽ വിധി പറയുന്നതിന് മുൻപ് പ്രോസിക്യൂഷൻ സ്വാഭാവികമായും തന്നെ നേരത്തെ ദിലീപ് ഉയർത്തിയ ആരോപണങ്ങളുണ്ട്. ദിലീപ് ജാമ്യഹർജിയിൽ പറഞ്ഞിരിക്കുന്നു, മുൻകൂർ ജാമ്യഹർജിയിൽ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്ന് വീഴ്ചകൾ, അതോടൊപ്പം തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഒരു നിർബന്ധ ബുദ്ധിയ ചില കാര്യങ്ങൾ ചെയ്യുന്നു എന്നടക്കമുള്ള ഈ കേസിന്റെ വിശദാംശങ്ങൾ അല്പസമയത്തിനകം തന്നെ ലഭ്യമാകും എന്ന് പ്രതീക്ഷിക്കാം. ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.